ഈ ക്ഷേത്രത്തിൽ വച്ച് ഇതേ ദിവസം അഖിലയുടെ വിവാഹം നടക്കും. ഞങ്ങളുടെ മൂന്നാമത്തെ മകൻ ഗൗതം അഖിലയുടെ കാര്യത്തിൽ താലി കെട്ടും. നീ സമ്മതം മൂളിയ, ഈ നിമിഷം വിവാഹം നടക്കും. ഈ കല്യാണം വേണ്ട. മോളെ, നാലഞ്ച് വർഷം കഴിഞ്ഞ് നിന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ? മോളെ, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കെട്ടവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. ഇപ്പൊ അതേ ദൈവം തന്നെയാ ഗൗതമിനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എല്ലാരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് അഖിലയെ കെട്ടാൻ പറ്റില്ല, എന്നെ ഒഴിവാക്കിത്ത. അവന്റെ മകൾക്ക് വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം. അച്ഛാ.